ഉണ്ണീശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഈ ധ്യാനം ഒരു പരമ്പരയായിട്ട് നിങ്ങൾക്ക് ഇനിയും അനുഭവപ്പെടും. ക്രിസ്മസ് രാത്രിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. രാത്രി എന്ന് പറയുന്നത് അത്ഭുതങ്ങളൊരു ഖനിയല്ലേ? വെറുതെ ഓർത്ത് നോക്കിയാൽ ഈ രാത്രി എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുക. നമ്മുടെ തലയ്ക്കുമീതെ എന്തുമാത്രം നക്ഷത്രങ്ങളാണുള്ളത്, എന്തുമാത്രം പൂക്കളാണ് രാത്രിയിൽ വിടരുക. ഒരു പക്ഷേ അതിനൊരു എക്സെപ്ഷൻ എന്ന് പറയുന്ന 4 മണിപ്പൂ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. രാത്രിയിലാണ് സ്വപ്നങ്ങളുടെ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുക. മാലാഖമാർ വരുന്നതും സന്ദേശം നൽകുന്നതുമെല്ലാം ഈ രാത്രി കാലങ്ങളിലായിട്ടാണ് നമ്മൾ തിരുവചനത്തിൽ നിന്ന് വായിച്ചറിയുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രാത്രി നൽകുന്ന ഒത്തിരി ഒത്തിരി നന്മകളുടെ ലോകം നമുക്ക് കണ്ടെത്താൻ പറ്റും. രാത്രിയിലല്ലേ ഉണ്ണിയേശു പിറന്നത്? ആട്ടിടയന്മാർ അന്ന് ഗാഠനിദ്രയിലായിരുന്നു. അവർക്ക് സ്വർഗീയ സന്ദേശം ലഭിച്ചതും രക്ഷകൻ പിറന്നിരിക്കുന്ന വാർത്ത അവർക്ക് ലഭിച്ചതുമെല്ലാം രാത്രിയിൽ തന്നെയായിരുന്നു. രാത്രി എന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ ഖനിയാണെന്ന് നമ്മൾ പറയുമ്പോൾ സന്ദേശങ്ങളുടെയും ദൈവകൃപ ഒഴുകുന്നതിൻ്റെയും ഒക്കെ അടിത്തട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം രാത്രി കാലങ്ങളിലാണ് സംഭവിച്ചത് നമ്മൾ ഓർക്കുന്നു. ഉണ്ണിയേശു പിറന്ന രാത്രിയിലായതുകൊണ്ട് ക്രിസ്മസ് രാത്രി എന്ന് പറയുന്ന രാത്രികളുടെ പുണ്യമാണ്. ഒരുപാട് ഒരുപാട് പാരമ്പര്യങ്ങളും ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളും ഒത്തിരി ഒത്തിരി ആഘോഷങ്ങളും ഈ ക്രിസ്മസ് രാത്രിക്ക് പിറകിലില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ക്രിസ്മസിന് ഒരുങ്ങണം. ഇന്നു വരെ നമ്മൾ ഒരുങ്ങുകയാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കറിയാം, രാത്രി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് വീണ് കിട്ടുന്ന ഒരു സ്പേസാണ്. പകൽ മുഴുവൻ അധ്വാനിച്ച കഷ്ടപ്പെട്ട മനുഷ്യർ രാത്രിയിൽ തങ്ങളുടെ ജീവിതങ്ങൾക്കൊരു സ്പേസ് കണ്ടെത്തുന്നത്. ശരീരത്തിന് വിശ്രമം, മനസ്സിന് വിശ്രമം, അങ്ങനെ എല്ലാം കണ്ടത് രാത്രിയിലാണ്. ഈ രാത്രി തന്നെയാണ് അനുഗ്രഹങ്ങളുടെ ഖനിയായി നിൽക്കുന്നതെന്ന് നമ്മൾ ഓർത്തില്ലേ? നമുക്കതുകൊണ്ട് ക്രിസ്മസ് രാത്രിയിൽ തമ്പുരാൻ കർത്താവിനെ, ദൈവത്തെ, അവതരിച്ച വചനത്തെ, ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയ ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവരൊക്കെ ദാഹത്തോടെ ആഗ്രഹത്തോടെ ജീവിതമൊരുക്കി കർത്താവിന് വേണ്ടി കാത്തിരുന്നവർ, നമുക്ക് ഈ കാത്തിരിപ്പിൻ്റെ ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ഇന്ന് പ്രാർത്ഥനാപൂർവം ഇരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാനാവട്ടെ. പുൽക്കൂട്ടിലല്ല യേശു പിറക്കുക, യേശു പിറക്കുക നമ്മുടെ ഹൃദയങ്ങളില്ല. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഒരുക്കം, ജീവിതത്തിൻ്റെ ഒരുക്കം നമുക്ക് ആവശ്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് ഒരുങ്ങുന്നവരാകാം നമുക്ക്. ഏത് പ്രധാനപ്പെട്ട കാര്യത്തിന് മുമ്പിലും നമ്മൾ കാണുന്നൊരു ഒരുക്കമില്ലേ? ഈ ഒരുക്കം ഇന്നും വരെ നമുക്ക് ആരംഭിക്കാം. ഉണ്ണിയേശുവിന് വേണ്ടി ഹൃദയ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് ഈ രാത്രിയുടെ വലിയ സന്ദേശം ഉൾക്കൊള്ളാൻ നമ്മളെ ആവട്ടെ. നമുക്ക് ഉണ്ണിയേശുവിനായി തുറക്കുന്ന ഒരു ഹൃദയമുണ്ടാകട്ടെ. അവൻ്റെ സന്തോഷവും അവൻ നൽകുന്ന സംതൃപ്തിയും അവൻ നൽകുന്ന രക്ഷയും അനുഭവിക്കുവാൻ നമുക്കൊരു ജീവിതമുണ്ടാകട്ടെ. എല്ലാം ആ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് യേശുവെ വരണമേ, ഉണ്ണി യേശുവെ വരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ എന്ന് എന്നും പ്രാർത്ഥിച്ചിരിക്കാം.